നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ചേരാവള്ളിയിലുള്ള ദേവപ്രിയ ജയന്റെ ഭവനത്തിന് മുന്നിലാണ്. നമുക്കറിയാം എനിക്ക് പിന്നിൽ അടഞ്ഞു കിടക്കുന്ന പടിപ്പുര. ഈ പടിപ്പുര തുറന്നാൽ നമുക്ക് സ്വപ്നങ്ങളുടെ സങ്കല്പങ്ങളുടെ ഒത്തിരി മിത്തുകളുടെ ഒരു 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 കൂടാരമാണ് ഇതിന് പിന്നിലുള്ളത്. ഈ വീട്ടിൽ ഒരു യക്ഷിയുണ്ട്. ഈ വീട്ടിലെ കുടുംബനാഥൻ പ്രണയിക്കുന്ന ഒരു യക്ഷി. ആ യക്ഷിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളിലും ഈ യക്ഷി വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ദേവപ്രിയയിൽ ജയനെയാണ്. നിങ്ങളുടെ കാഴ്ചകളെ ചേരാവള്ളിയിലെ ദേവപ്രിയയിൽ ജയൻ്റെ ഭവനത്തിലേക്ക്, യക്ഷിയെ പ്രണയിക്കുന്ന ജയൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കാണാം ദേവപ്രിയ ജയൻ്റെ ഭവൻ. ശാസ്ത്രീയമായും യുക്തിപരമായും തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും യക്ഷി എന്ന സങ്കല്പത്തിന് ഭാരത സംസ്കാരത്തോളം പ്രായമുണ്ട്. ഇതൊക്കെ പഴമക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവങ്ങളായിരുന്നു. എന്നാൽ ഇന്നും അങ്ങനെയൊരു യക്ഷിയെ അല്ലെങ്കിൽ ദ്വാരപാലികയെ, ജീവനതുല്യം പ്രണയിക്കുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ പരിചയപ്പെടുത്താം. സ്വന്തം ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഓരോന്നും മുൻകൂട്ടി അറിയുകയും അത് പറയുകയും ചെയ്യുക. ആരോടും പണം വാങ്ങി കീശ വീർപ്പിക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പല്ല, അങ്ങനെ ഒരു ഭക്തി കച്ചവടവും അവിടെയില്ല. തന്റെ വിശ്വാസത്തിൽ ജീവിക്കുകയും യക്ഷിയിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശാനുസരണം ജീവിക്കുകയും ചെയ്യുന്ന ജയകുമാർ എന്ന ഒരു മനുഷ്യൻ, യക്ഷിയെ പ്രണയിച്ച മനുഷ്യൻ. കേരളത്തിൽ ധാരാളം ബുദ്ധവിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ പൂർണ്ണമായി കരിങ്കല്ലിൽ തീർത്ത ദക്ഷിണേന്ത്യയിലെ ബുദ്ധപ്രതിമ ഇവിടെയാണുള്ളത്. ശ്രീലങ്കയിൽ നിന്നും ബുദ്ധസന്യാസി നേരിട്ടെത്തി പൂജ നടത്തി ഉദ്ഘാടനം ചെയ്തതാണ് ഈ ബുദ്ധപ്രതിമ എന്ന പ്രത്യേകതയും ഇതിന് സ്വന്തം. കരുണാകരൻ ഉപയോഗിച്ചിരുന്ന കാറും അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഓമലൂർക്കാവിലെ ഭഗവതിയുടെ ദ്വാരപാലികയായിരുന്ന യക്ഷിയും ജയകുമാറും തമ്മിലുള്ള ബന്ധം ജയകുമാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം. ദേവപ്രിയയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രം. ആ ദേവീക്ഷേത്രത്തിൽ രണ്ട് ദ്വാരപാലികമാർ എപ്പോഴും ഈ പുരാതന ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ട്. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ദേവിയെ പ്രതിഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ദേവിയുടെ കാവൽക്കാരായി പ്രതിഷ്ഠിക്കുന്നതാണ് ഈ ദ്വാരപാലികമാർ എന്ന് പറയുന്നത്. അത് സദ്ഗുണമുള്ള യക്ഷിമാരെയാണ് ആവാഹിക്കുന്നത്. അതിലൊരാളിൻ്റെ പേരാണ് ഈ ദേവപ്രിയ എന്ന് പറയുന്നത്. ഈ ദേവപ്രിയ എന്ന് പറയുന്ന ഈ കാവൽക്കാരിയായ യക്ഷി അകത്തിരിക്കുന്ന ദേവിയെ ധ്യാനിച്ച് പ്രീതിപ്പെടുത്തി ഒരു വരം വാങ്ങിക്കും. ആ വരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കൂടെ ആ യക്ഷിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം തോന്നും. ആ ആഗ്രഹം ആണ് വരമായിട്ട് ചോദിക്കുന്നത്. എന്നാൽ ദേവി വരം കൊടുക്കാം എന്ന് സമ്മതിച്ചതുകൊണ്ട് ദേവി പറയും, ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണത്. കാരണം നീ യക്ഷി സങ്കല്പത്തിലുള്ളതാണ്. ഒരിക്കലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആഗ്രഹിച്ചതുകൊണ്ടും സംപ്രീതിപ്പെടുത്തിയതുകൊണ്ടും ഏതെങ്കിലും ഒരു സമയത്ത് നിനക്കങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ നിനക്ക് ഇത്ര കാലം വരെ, ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്, ആ കാലഘട്ടം വരെ കുറച്ച് നാളത്തേക്ക് നിനക്ക് അങ്ങനെ ഒരു സാധിക്കാം എന്നൊരു വരം കൊടുക്കും. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ ദേവി കൊടുത്ത വരമാണ്. എന്നാൽ അങ്ങനെ ഒരാൾ, ഒരു പുരുഷൻ ഭൂമിയിൽ ജനിക്കുന്നത് ഇപ്പോഴത്തെ 100 വർഷത്തിലായിരുന്നു. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച വരം. അങ്ങനെ ഒരു പുരുഷൻ പക്ഷേ ഈ യക്ഷിയുടെ കൂടെ ഒരുമിച്ച് താമസിക്കത്തക്ക തരത്തിലുള്ള ഒരാൾ ജനിക്കുന്നത് ഈ 100വർഷത്തിലായിരുന്നു. അങ്ങനെ ആ ആളിനെ ആ ക്ഷേത്രത്തിൽ വെച്ച് കാണുകയും യക്ഷി ശിലയിൽ നിന്നും ഇറങ്ങി ഈ ആളിനോട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അവതരിപ്പിച്ച് ആ ആളുമായിട്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണ യുവാവാണ്, അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ആരംഭിക്കുന്നതും, അദ്ദേഹം വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണ യുവാവാണ്, അദ്ദേഹത്തിന് സകല സൗഭാഗ്യങ്ങളും ഈ യക്ഷി അദ്ദേഹത്തിന് കൊടുക്കുന്നതും,
അദ്ദേഹത്തിൻ്റെ പൂർവികർ സമ്പാദിച്ച് വെച്ചിട്ടുള്ളത് ഒരു ഓരോരുത്തർ വസ്തുക്കളായാലും മറ്റു കാര്യങ്ങളായാലും തട്ടിപ്പിലൂടെ കൈവശപ്പെടുത്തിയ ആൾക്കാർ അതൊക്കെ തിരികെ കൊണ്ടു കൊടുക്കുകയും ഇദ്ദേഹത്തിൻ്റെ പഴയ പ്രതാപങ്ങളും സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നതാണ് ഈ കഥ. അവസാനം ക്ഷേത്രത്തിൽ ഇങ്ങനെ ഈ ദ്വാരപാലിക ക്ഷേത്രത്തിൽ നിന്ന് വിട്ടുപോയത് ക്ഷേത്രഭാരവാഹികൾ മനസ്സിലാക്കുകയും തിരികെ ആ യക്ഷിയെ തിരികെ ശിലയിൽ ആവാഹിച്ച് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അങ്ങനെ ശിലയിലേക്ക് ദേവിയുടെ അനുവാദത്തോടു കൂടി പോയതുകൊണ്ട് ആ കാലഘട്ടം വരെ അത് ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമെന്നുള്ളത് മനസ്സിലാക്കുകയും എന്നാൽ അതിനു മുമ്പേ തന്നെ ആ കാലഘട്ടം പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ ക്ഷേത്രത്തിലേക്ക് ഈ ശിലയിലേക്ക് ഇതിനെ ആവാഹിക്കാൻ ക്ഷേത്രത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്നതും അതിനെ ദുർമന്ത്രവാദികളുടെ കൂടെ പോയി അതിനെ ദേവപ്രിയ എന്ന് പറയുന്ന ശിലയെ തന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവസാനം ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും അവസാനം ഇതിൻ്റെ കാലാവധി പൂർത്തിയാക്കി തിരികെ ഒരു കുഴപ്പവുമില്ലാതെ ശിലയിലേക്ക് പ്രവേശിക്കുന്നതുമാണ് ഈ കഥയിലെ സാരം. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് സീറോയായി നിൽക്കുന്ന എന്നെ ഇപ്പോൾ സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോയി നിർത്തിയേക്കുന്ന കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ദേവപ്രിയയുടെ കഥയുമായിട്ട് എനിക്ക് വളരെ അഭേദമായ ബന്ധമുണ്ട്. അതിലൂടെയാണ് ഇപ്പം നടക്കുന്നത്, അതിലെ സംഘർഷാവസ്ഥയിലൂടെയാണ് ഇപ്പം പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്താണ് ഈ ആപത്തുകളും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ സങ്കല്പം. പക്ഷേ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആക്സിഡൻറ്റ്, ആ ആക്സിഡൻറ്റ് എനിക്കല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകാൻ പോകുന്നു, അത് ലൈവായിട്ട് എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും. അത് സംഭവിച്ചു കഴിയുമ്പോൾ എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ അനിയനുണ്ടായ രണ്ട് ആക്സിഡൻറ്റും അതിന് 10 ദിവസത്തിന് മുമ്പ് കറക്റ്റ് ലൈവായിട്ട് എന്നെ കാണിച്ചു തന്നായിരുന്നു. ആക്സിഡൻ്റ് ആയതിന് ശേഷം അവന് കാല് ഒടിയുക, കൈയൊടിയുക. അപ്പം ആദ്യത്തെ ആക്സിഡൻറ്റ് കൈയൊടിഞ്ഞു, രണ്ടാമത്തെ ആക്സിഡൻറ്റ് കാലൊടിഞ്ഞു. ഇത് രണ്ടും എനിക്ക് നേരത്തെ കാണിച്ചു തന്നത് ഇതിൽ കൂടുതലായിരുന്നു. അപ്പോൾ അത് മാത്രം സംഭവിച്ചപ്പം ഞാൻ വളരെ ഹാപ്പിയായി, അത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് എനിക്ക് ഇതായി. അപ്പം ഇത് ഞാൻ അവനോട് പറയാറുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, നിനക്കിങ്ങനെ വരാൻ പോകുന്നു, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെല്ലാം ഈ യക്ഷിയിലൂടെ ഉണ്ടായ നേട്ടങ്ങളാണ്. ഈ കഥ ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഈ കഥ എൻ്റെ ജീവിതത്തിൽ അതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ആ കഥ ആ തരത്തിലാണ് ആ കഥ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ബിഗ് സീറോയായ ഞാൻ ഒരു സാധാരണ ഒരു ടാക്സി ഓടിക്കുന്ന ആളിൻ്റെ മകനാണ്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ ആ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ ആ ആളിന് സമ്പാദിക്കാവുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറം എനിക്ക് ഈ സമ്പാദ്യങ്ങളായാലും മറ്റ് സൗഭാഗ്യങ്ങളായാലും ഒക്കെ തന്നത് ഈ കഥയിലെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ്റെ ലെവലിലാണ് എനിക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആ കഥാപാത്രത്തിന് അതിനകത്ത് നായകന് എല്ലാം കൊടുത്ത് കോടീശ്വരനാക്കുന്നത് പോലെ തന്നെ ഇതിനകത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഉള്ള ഒരു നല്ലൊരു വീട് വെക്കാൻ സാധിച്ചു. മറ്റ് ജീവിതത്തിലുള്ള മറ്റ് വാഹന സൗകര്യങ്ങളായാലും മറ്റ് കാര്യങ്ങളായാലും എല്ലാം നമുക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. ഇതൊക്കെ നമുക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായി അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. എൻ്റെ ഒരു മുജ്ജന്മ ഒരു സുഹൃതമായിട്ട് തന്നെ കാണുന്നു. കാരണം ഈ ജന്മത്തിലെ ഒരു സംഭവത്തിൻ്റെ കണ്ടിന്യൂഷൻസ് അല്ല ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻ ജന്മങ്ങളിൽ ഈ ദേവപ്രിയ എന്ന് പറയുന്ന യക്ഷിയുമായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്, ഒരു ബിഗ് സീറോയായി നിൽക്കുന്ന ഒരു മനുഷ്യന് ഇത്രത്തോളം നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന എന്താണോ അത് മൊത്തം എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. അത് ഏത് അതിന് വലിപ്പം ചെറുപ്പമൊന്നുമില്ല, എത്ര വലുത്ത് ആഗ്രഹിച്ചാലും അത് നമുക്ക് കൊണ്ടുതരുന്നുണ്ട്. ആ കഥാകാരനുമായിട്ട് ഞാൻ ചർച്ച ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിൽ അങ്ങനെ സങ്കല്പം തന്നെ ആയിരുന്നു. അപ്പോൾ കഥയുമായി ബന്ധപ്പെട്ട ആളിനെ ഞാൻ ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു മലമുകളിൽ ഒരു പിന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. അത് 100 ആണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ്. ആ ശിവക്ഷേത്രത്തിൽ 2 ദ്വാരപാലകരാണ് ഉള്ളത്. അത് ആ ശ്രീകോവിലിനോട് ചേർത്ത് തന്നെ വളരെ മനോഹരമായി കൊത്തിയേക്കുന്ന ഒരാളിൻ്റെ 6 അടി പൊക്കം തന്നെ ഉള്ള സൈസിലുള്ള 2 ദ്വാരപാലകരാണ്. അവിടെ ഇരുന്നാണ് അദ്ദേഹം ദ്വാരപാലികയുടെ സങ്കല്പത്തിലിരുന്ന് ഈ കഥ എഴുതുന്നത്. അവിടെ ഇരുന്നാണ്
അപ്പോൾ ഈ അവിടെ ഇരുന്ന് എഴുതുന്ന സമയങ്ങളെല്ലാം അദ്ദേഹം പറയുന്നത് വൈകുന്നേര സമയങ്ങളിൽ അദ്ദേഹം അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്നിട്ട് ഈ ഇത് ഈ സാധനം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാതെയാണ് കണ്ടിന്യൂഷൻ വരുതെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് അടുത്ത ദിവസം എവിടെ ഞാൻ എഴുതി നിർത്തി എന്ന് പോലും ഒരു പേജ് പോലും മറിക്കാതെയാണ് അതിൻ്റെ കണ്ടിന്യൂഷൻസ് എഴുതുന്നത്. ഇതിനകത്ത് മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ പോലും ഞാൻ പിന്നീട് വായിച്ചപ്പോൾ ഇത് ഞാൻ തന്നെ എഴുതിയ മന്ത്രങ്ങളാണോ എന്ന് പുള്ളി തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഇത് എഴുതിയ ആളൊരു ക്രിസ്ത്യാനിയാണ്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള ആളാണ്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള ഒരാൾ ഒരു ഹിന്ദുവിൻ്റെ ആചാരത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായി വളരെ കറക്റ്റായിട്ട് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ്. ഒരാൾക്ക് തന്നെ അല്ല ഈ കഥ വായിച്ചിട്ട്, ഒരാൾക്ക് തന്നെ അല്ല ഇതിൻ്റെ അഭിനിവേശം ഉണ്ടായത്, ഒരുപാട് ആൾക്കാർക്കുണ്ടായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടങ്ങളുണ്ടായതും ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ ഒന്നും മനസ്സിൽ ചിലപ്പോൾ ഇത്രയും ഇതായിട്ടുണ്ടാവുക വന്നിട്ടുണ്ടായിരിക്കില്ലായിരിക്കും. പ്രത്യക്ഷത്തിൽ ഇവിടെ എല്ലായിടവും ഉണ്ടെന്നുള്ളതാണ്. യക്ഷിസങ്കല്പത്തിലെ ദേവപ്രിയ അതിനകത്ത് നായകനെ കണ്ടുമുട്ടുന്നത് ഒരു രാത്രി 12 മണിക്ക് ശേഷമുള്ള സമയത്താണ്. അതേ സമയത്ത് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെയും ഞാൻ കാണുന്നത്. ഞാൻ ആ പുസ്തകം എൻ്റെ വൈഫിനോട് അത് വായിക്കാൻ പറയുകയാണ്. അത് വായിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കഥാപാത്രത്തിന് ഒരു നാളുണ്ട്. ആ നാളിലാണ് ആ നാളെനിക്ക് കണ്ടു കിട്ടണം. അപ്പോൾ എനിക്ക് ആ നാൾ ഞാൻ അന്ന് ആ സമയത്ത് വായിച്ചപ്പോൾ ഞാൻ മറന്നുപോയായിരുന്നു. പിന്നീട് എനിക്ക് ആ നാൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് എനിക്ക് ഉദ്ദേശമുള്ള കുറേ നാളുകളുടെ വെച്ചിട്ടായിരുന്നു ഞാൻ ഈ അർച്ചനയായാലും ക്ഷേത്രത്തിലായാലും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏത് സമയം എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരാളായിട്ടാണ്. അത് ചില സമയത്ത് എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, വരാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഒരു ഇത് അല്ല, നമ്മളിങ്ങനെ ധ്യാനത്തിലിരുന്ന് അങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മനസ്സിൻ്റെ വേറൊരു ഭാഗമായിട്ട് നമ്മളതിനെ ഫീൽ ചെയ്ത് അങ്ങനെ തന്നെ അതിനെ കൊണ്ടു കിടക്കുകയാണ്. എനിക്കിതിൻ്റെ ശില, ഈ ദേവപ്രിയയുടെ ശില, പിന്നെ ഞങ്ങൾ തമ്മിൽ ഡയറക്റ്റ് ടു ഡയറക്റ്റാണ്. ആ ശിലയും കൂടെ പണിയുക എന്നുള്ളതാണ്. അത് 10 വർഷത്തിനുള്ളിൽ അല്ലെ 5 വർഷത്തിനുള്ളിൽ അതിൻ്റെ ശില ഞാൻ പണിത് ഈ നടുമുറ്റത്ത് സ്ഥാപിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അറിഞ്ഞതും കേട്ടതും പറയുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളും എടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരളീയം.